നമസ്കാരം. തിരുവനന്തപുരത്തെ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണം നിർണായക ഘട്ടത്തിലെത്തി നിൽക്കെ കസ്റ്റംസ് ജോയിന്റ് കമ്മീഷണർ അനീഷ് പി രാജിനെ സ്ഥലം മാറ്റിയ നടപടി ഉദ്യോഗസ്ഥരുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുമെന്ന ആശങ്ക. ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ സ്വർണം കടത്തിയ കേസിന്റെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചിരുന്ന അനീഷ് പി രാജിനെ നാഗ്പൂരിലേക്കാണ് സ്ഥലം മാറ്റിയത്. കള്ളക്കടത്ത് കേസിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചവർക്ക് അനീഷ് രാജിന്റെ മേൽനോട്ടത്തിൽ നടന്ന അന്വേഷണം ഇഷ്ടമായില്ല. അതിന്റെ പ്രത്യാഘാതം എന്നോണം ആദ്യം അന്വേഷണ സംഘത്തിലെ രണ്ടുപേരെ ആദ്യമേ സ്ഥലം മാറ്റിയിരുന്നു. ഇപ്പോൾ സംഘത്തലവനെയും സ്ഥലം മാറ്റിയിരിക്കുന്നു. അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണത്തിന്റെ ഭാവി അതുകൊണ്ട് തന്നെ ഇനി എന്തെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. UAE കോൺസുലേറ്റിലേക്കും കോൺസൽ ജനറലിലേക്കും സംശയമുന നീണ്ടപ്പോൾ തന്നെ കള്ളക്കടത്ത് കേസ് അന്വേഷണത്തിൽ ഉണ്ടാകാനിടയുള്ള രാഷ്ട്രീയ ഇടപെടൽ പലരും പ്രവചിച്ചതാണ്. സ്വർണം കൊണ്ടുവന്നവരെയും അത് കൈപ്പറ്റുന്നവരെയും പിടികൂടി ഇത്തരം കേസുകൾ അവസാനിപ്പിക്കുകയാണ് സാധാരണഗതിയിൽ പതിവ്. എന്നാൽ നയതന്ത്ര ബാഗേജിലെ സ്വർണ്ണക്കടത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ആകെ കസ്റ്റംസ് പിടികൂടി. അതിൽ ഏറെ പേരും BJPയുടെയും മുസ്ലിം ലീഗിൻ്റെയും അനുഭാവികളോ പ്രവർത്തകരോ അവരുടെ ഉന്നത നേതൃത്വവുമായി ബന്ധമുള്ളവരോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ പലവിധ ഭീഷണികളും സമ്മർദ്ദങ്ങളും കസ്റ്റംസിനും കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കും മേലുണ്ടായി. ഇതിന് വഴങ്ങുന്നില്ലെന്ന് വന്നപ്പോഴാണ് അന്വേഷണ സംഘത്തെ തന്നെ പൊളിച്ചെടുക്കാനുള്ള ഉന്നതതല തീരുമാനം ഉണ്ടായത്. കസ്റ്റംസ് കാർഗോ കോംപ്ലക്സിൽ തടഞ്ഞുവെച്ച ബാഗേജ് വിട്ടുകിട്ടാൻ ആദ്യം ഇടപെട്ടത് BJP ബന്ധമുള്ള കസ്റ്റംസ് ക്ലിയറൻസ് ഏജൻസ് അസോസിയേഷൻ്റെ നേതാവായിരുന്നു. കേന്ദ്ര വാണിജ്യ മന്ത്രാലയവുമായി നയപരമായ കാര്യങ്ങളിൽ സഹകരിക്കുന്ന മുംബൈ ആസ്ഥാനമായ ക്ലിയറൻസ് ഏജന്റുമാരുടെ ഫെഡറേഷൻ്റെ എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ് ഇദ്ദേഹം. എന്നാൽ അന്ന് ഈ നീക്കം ഫലം കണ്ടില്ല. പിന്നീട് കോൺസുലേറ്റ് ജനറൽ തന്നെ ഇടപെട്ട് ബാഗേജ് തിരിച്ചയപ്പിക്കാൻ ശ്രമിച്ചു. അതിനും കസ്റ്റംസ് വഴങ്ങിയില്ലെന്ന് മാത്രമല്ല കോൺസുലേറ്റ് അറ്റാഷിയെ ചോദ്യം ചെയ്യാൻ അനുമതിയും തേടി. ഒന്നിനു പുറകെ ഒന്നായി 16 പ്രതികളെ അറസ്റ്റ് ചെയ്തു. അതിൽ ഹവാല ഇടപാടുകാർ മുതൽ ജ്വല്ലറി ഉടമകളും ഇടനിലക്കാരും ഒക്കെയുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിനെ അന്താരാഷ്ട്ര ബന്ധമുള്ള ഭീകരവാദ കേസാക്കി മാറ്റാനുള്ള ബോധപൂർവമായ നീക്കങ്ങൾക്കും അനീഷ് രാജിൻ്റെ നിലപാടുകൾ തിരിച്ചടിയായി. കേസിലെ മുഖ്യപ്രതികളായ സന്ദീപിനെയും സ്വപ്നയെയും കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു വരുന്നതിനിടെയാണ് പൊടുന്നനെ സ്ഥലം മാറ്റ ഉത്തരവ് ഇറങ്ങിയത്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരും ഇടപെട്ടില്ലെന്ന് പറഞ്ഞതാണ് അദ്ദേഹത്തിന് വിനയായത്. അനീഷിന്റെ പരസ്യ പ്രതികരണത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനും രംഗത്തെത്തിയതോടെ കളം മാറുകയായിരുന്നു. മാത്രമല്ല സ്വർണം കടത്തിയത് നയതന്ത്ര ബാഗേജിൽ അല്ലെന്ന് വരുത്തി തീർത്ത് കേസ് ലഘൂകരിക്കാനുള്ള കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V. മുരളീധരന്റെ ഇടപെടലും അനീഷ് രാജ് വകവെച്ചില്ല. ഇതോടെയാണ് പുതിയ ഊഹിക്കൽ ആരോപണങ്ങളുമായി K. സുരേന്ദ്രൻ അടക്കമുള്ള BJP നേതാക്കൾ രംഗത്ത് വന്നത്. പിന്നാലെ സ്ഥലം മാറ്റവും. 1.5 വർഷമായി കൊച്ചി കസ്റ്റംസ് കമ്മീഷണറേറ്റിൽ പ്രവർത്തിച്ചു വരികയായിരുന്ന അനീഷ് രാജിനോട് August 10 മുമ്പായി നാഗ്പൂരിൽ ചുമതല ഏൽക്കണമെന്നാണ് നിർദ്ദേശം. അന്വേഷണ സംഘത്തിലെ വേറെ 2 ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസം സ്ഥലം മാറ്റിയിരുന്നു. ഇതിനു പിന്നാലെയാണ് മൂന്നാമനായി അനീഷ് പി രാജിനെ പൊടുന്നനെ കൊച്ചിയിൽ നിന്ന് സ്ഥലം മാറ്റുന്നത്. തിരുവനന്തപുരത്തെ കള്ളക്കടത്ത് പിടികൂടിയതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ചിലർ കസ്റ്റംസിനെ വിളിച്ചെന്ന് ആരോപണം ഉയർന്നിരുന്നു. അങ്ങനെ ആരും തങ്ങളെ വിളിച്ചിട്ടില്ലെന്ന അനീഷിന്റെ പരസ്യ പ്രതികരണമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചടിയായത്.